നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ചാനൽ വരുന്നോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഐ പി ഒ ബൻസാൽ വയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഐ പി ഒ വിശേഷമാണ് ജൂലൈ മൂന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ പോകുന്നത് അത് പൂർണ്ണമായിട്ടും ഫ്രഷ് ഓഹരികളുടെ ഇഷ്യൂ വഴിയാണ് ഇവർ ഇത്രയും മൂലധനം സമാഹരിക്കുന്നത് ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഇതിൻ്റെ രജിസ്ട്രേഡ് ഓഫീസ് ഡൽഹിയാണ് അതുപോലെ തന്നെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാർബൺ സ്റ്റീൽ വയറുകൾ ലോ കാർബൺ സ്റ്റീൽ വയേഴ്സ് സ്റ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയേഴ്സ് അങ്ങനെയുള്ള സ്റ്റീൽ കൊണ്ടുള്ള വയറുകളാണ് നമ്മൾക്കറിയാം സൈക്കിളിൻ്റെ ടയറിലുള്ള കമ്പികൾ മുതൽ സേഫ്റ്റി പിന്നിൻ്റെ സേഫ്റ്റി പിൻ നിർമ്മിക്കുന്നതടക്കമുള്ള എല്ലാത്തരം സ്റ്റീൽ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് ഇത്തരം വയറുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ കമ്പനിയുടെ ഐ പി ഒ വിശേഷത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം ബൻസാൽ വയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ളത് ഇന്ത്യയിൽ സ്റ്റീൽ വയേഴ്സിൻ്റെ നിർമ്മാണ കാര്യത്തിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് വോളിയം ബേസ് നോക്കുകയാണെങ്കിൽ അവർ എഴുപത്തി മെട്രിക് ടൺ പെറാനം സ്റ്റെയിൻലെസ് സ്റ്റീൽ വയേഴ്സ് നിർമ്മിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി അറുപത്താറ് സ്റ്റീൽ വയേഴ്സ് നിർമ്മിക്കുന്നുണ്ട് ഈ കമ്പനി അതായത് മാർക്കറ്റ് ഷെയറിൽ ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇരുപത് ശതമാനം കമ്പനിയുടെ സ്വന്തമാണ് സാധാരണ സ്റ്റീൽ വയേഴ്സിൻ്റെ കാര്യത്തിൽ അത് നാല് ശതമാനവും വരും ബൻസാൽ പ്രോഡക്റ്റുകളുടെ സൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ദശാംശം ആറ് അഞ്ച് എം എം മുതൽ പോയിൻറ്റ് സീറോ ഫോർ എം എം വരെയാണ് അതിൻ്റെ ആ സൈസ് എന്ന് പറയുന്നത് അത്ര ചെറുതു മുതൽ വലുതു വരെയുള്ള വിവിധ തരത്തിലുള്ള സൈസുകൾ പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് കമ്പനിയും കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ബൻസാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡും കൂടി ചേർന്ന് നോക്കുമ്പോൾ ഏകദേശം മൂവായിരത്തോളം എസ് കെ യു അല്ലെങ്കിൽ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് അതായത് വിവിധ വെറൈറ്റിയിലുള്ള പ്രോഡക്റ്റുകളാണ് ഓരോ യൂണിറ്റുകൾ എന്ന് പറയുന്നത് വിവിധ പ്രോഡക്റ്റുകൾ മൂവായിരത്തോളം പ്രോഡക്റ്റുകൾ രണ്ട് കമ്പനികളും പ്രധാനമായിട്ടും ഹരിയാന ഭാഗത്തായിട്ട് നാല് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ് കമ്പനിക്കുള്ളത് ഈ നാല് യൂണിറ്റുകളിലുമായിട്ട് ഏകദേശം രണ്ട് ലക്ഷത്തി അൻപത്തൊൻപതിനായിരം മെട്രിക് ടൺ പ്രതിവർഷം സ്റ്റീൽസ് അവർ സ്റ്റീൽ വയേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൽഡ് സ്റ്റീലും ഹൈ കാർബൺ സ്റ്റീലും സ്റ്റെയിൻലെസ് സ്റ്റീലും അങ്ങനെയുള്ള വയേഴ്സാണ് നിർമ്മിക്കുന്നത് അൻപതോളം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ബംഗ്ലാദേശ് ബ്രസീൽ ഫ്രാൻസ് ജർമ്മനി ഇസ്രായേൽ ഇറ്റലി നെതർലാൻഡ്സ് സൗത്ത് കൊറിയ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക അതുപോലെ ടർക്കി യുണൈറ്റഡ് കിങ്ഡം യു വിയറ്റ്നാം ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് അവർ കയറ്റി അയക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കയറ്റുമതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം ഒമ്പത് നാല് കോടി രൂപയാണ് വരുമാനം ഉണ്ടായിട്ടുള്ളത് ഇനി ബൻസാൽ വയർസിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ചെയർമാനും ഓൾ ടൈം ഡയറക്ടറും അരുൺ ഗുപ്ത എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം അനിത ഗുപ്തയും ഒരു പ്രൊമോട്ടറാണ് പ്രണവ് ബൻസാൽ ആണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അരുൺകുമാർ ഗുപ്തയുടെ ഫാമിലിക്കും ഇതിൽ നല്ല സ്റ്റേക്ക് ഉണ്ട് അപ്പോൾ പ്രധാന പ്രൊമോട്ടേഴ്സ് ഈ പറ ഇത്രയും പേരാണ് ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് തൊണ്ണൂറ്റഞ്ച് ദശാംശം ഏഴ് എട്ട് ശതമാനം ഓഹരികളാണ് ഉള്ളത് ഇരു കമ്പനിയുടെ സാമ്പത്തിക കണക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയായിരുന്നു ഇരുപത്തി മൂന്നിലത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത് ദശാംശം എട്ടോ ഒമ്പത് കോടി രൂപയാണ് റവന്യൂ ഇനി നമുക്ക് നെറ്റിംഗത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അറ്റാദായത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തേഴ് ദശാംശം രണ്ട് ഒമ്പത് കോടി രൂപയായിരുന്നത് ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്ക് അൻപത്തൊമ്പത് ദശാംശം ഒമ്പത് മൂന്ന് എന്ന ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തെട്ട് ദശാംശം എട്ട് കോടി രൂപയിലേക്ക് വീണ്ടും ഉയരുകയുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഏകദേശം രണ്ട് പെർസെൻറ്റാണ് റവന്യൂവിൽ വർധനവുണ്ടായിട്ടുള്ളതെങ്കിൽ അറ്റാദായത്തിൽ മുപ്പത്തിനാല് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് കമ്പനിയുടെ മറ്റ് കീ ഫാക്ടേഴ്സ് പരിശോധിക്കുകയാണ് ഇ പി എസ് ആറ് ദശാംശം ഒന്ന് എട്ട് പി റേഷ്യോ നാൽപ്പത്തി ദശാംശം നാല് രണ്ട് റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് പതിനെട്ട് ദശാംശം രണ്ട് ഏഴ് പെർസെന്റ് എൻ എ ബി മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് പെർ ഷെയറുമാണ് ഇനി നമുക്കിതിൻ്റെ പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാജ്രത്ൻ ഗ്ലോബ് വയേഴ്സ് എന്നുള്ള കമ്പനി പിന്നെ ഡി പി വയേഴ്സ് ബെഡ്മുത്ത ഇൻഡസ്ട്രീസ് ഇത്രയുമാണ് ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ അവരുടെ പി റേഷ്യോ ആണ് അതിൻ്റെ അരികിൽ കൊടുത്തിട്ടുള്ള ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇഷ്യൂ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ കടബാധ്യതകൾക്ക് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടൊരു അഞ്ഞൂറ്റി നാൽപ്പത്തി ദശാംശം ഒമ്പത് കോടി രൂപ അവർ വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കടബാധ്യതകൾ വളരെ കുറയുന്നതാണ് അതോടൊപ്പം പ്പം തന്നെ അറുപത് കോടിയോളം രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടും കമ്പനി വിനിയോഗിക്കും ബാക്കിയുള്ളത് കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിനിയോഗിക്കും എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ആരാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ എസ് ക്യാപിറ്റൽ മാർക്കറ്റും ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സുമാണ് അതിൻ്റെ രജിസ്ട്രാറ് കെഫിൻ ടെക്നോളജീസുമായിരിക്കും ആണ് ഇനി നമുക്ക് ബൻസാൽ വയർ ഇൻഡസ്ട്രീസിൻ്റെ ഇഷ്യൂവിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം മൂന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ജൂലൈ മാസത്തിൽ ഇത് ഓപ്പൺ ആയിരിക്കുന്നത് പ്രൈസ് ബാൻഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത്താറ് രൂപ വരെയാണ് മുഴുവൻ തന്നെ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി മൂലധനം സമാഹരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് അങ്ങനെ സമാഹരിക്കുന്നത് ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല ഇതിലെ മിനിമം ബിഡെന്ന് പറയുന്നത് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അൻപത്തെട്ട് ഓഹരികളാണ് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ അൻപത്തെട്ട് ഓഹരികളാണ് അങ്ങനെ പതിമൂന്ന് ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം എച്ച് എൻ ഐസ് ആണെങ്കിൽ പതിനാല് ലോട്ട് മുതൽ അറുപത്തേഴ് ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ മുപ്പത്തഞ്ച് ശതമാനം ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് കമ്പനി കൊടുക്കുന്നത് ഇത് എൻ്റെ അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത് ജൂലൈ എട്ടാം തീയതി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ലിസ്റ്റിംഗ് എൻ എസ് സിയിലും ബി എസ് സിയിലും ഉണ്ട് അത് മിക്കവാറും ജൂലൈ ഈ മാസം പത്താം തീയതി ആയിരിക്കും ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആഗ്രഹം സംശയിക്കുന്നവരോട് പറയാനുള്ളത് ഇതിൻ്റെ ഏണിംഗ്സ് വെച്ച് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാൻഡ് അഗ്രസീവ്ലിയാണ് എന്നും നമുക്ക് മനസ്സിലാവും മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു കാര്യം ഇത് ഇവരുടെ പ്രധാന ഉദ്ദേശം അവരുടെ കടബാധ്യതകൾ കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ കടബാധ്യതകൾ കുറയുമ്പോൾ തന്നെ ലാഭസാധ്യത ഫ്യൂച്ചറിലേക്ക് വർദ്ധിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ് ഇന്ത്യയിൽ സ്റ്റീൽ വയേഴ്സിൻ്റെ നിർമ്മാണത്തിൽ വോളിയം ബേസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ധാരാളം രാജ്യങ്ങളിലേക്ക് ഏകദേശം അൻപതോളം രാജ്യങ്ങളിലേക്ക് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു ശതമാനം അവരുടെ റവന്യൂവും എക്സ്പോർട്ടിൽ നിന്നാണ് കിട്ടുന്നത് നല്ല ഭാവിയുള്ള ഒരു ഇൻഡസ്ട്രി സെക്ടർ സെഗ്മെൻറ്റ് തന്നെയാണിത് അതുകൊണ്ട് തന്നെ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ചെറിയ രീതിയിൽ ഇതിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൽ ഇപ്പോൾ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ബൻസാൽ വയർ ഇൻഡസ്ട്രീസിൻ്റെ ഐ പി ഒ വിശേഷങ്ങളാണ് നിങ്ങളിതുവരെ കേട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു എന്തായാലും ഒരു തംസപ്പ് കൊടുക്കാൻ മടിക്കരുത് അതോടൊപ്പം തന്നെ ഇടാനും വീഡിയോയെ എല്ലാ രീതിയിലും എൻകറേജ് ചെയ്യുന്നതിനും മടിക്കേണ്ട നമുക്ക് മറ്റൊരു ഐ പി ഒ വിശേഷമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കാണാം അതുവരെ നന്ദി നമസ്കാരം ബായ്